ദിവസവും 14 മണിക്കൂർ വരെ ജോലി ചെയ്ത് 6 മാസം കൊണ്ട് വീട്ടുമുറ്റത്തൊരു തുരങ്കമൊരുക്കി പെരുവാമ്പയിലെ സി ടി തോമസ്. വിദേശയാത്രാ സമയത്ത് പണം മുടക്കി ഇത്തരം തുരങ്കങ്ങൾ കാണാൻ ഇടയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ എന്ന് ചിന്തിച്ചത്. തുടർന്നാണ് ലോക്ക്ഡൌൺ സമയം ഇതിനായി വിനിയോഗിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുവാമ്പയിലാണ്. ഇവിടെ ഒരു അത്ഭുതമുണ്ട്, അത് കാണാനായിട്ട് എത്തിയതാണ്. പിന്നെ ഒരു അത്ഭുത മനുഷ്യനും, തോമസ് ചേട്ടനാണ് ഞാൻ പറഞ്ഞ ആ അത്ഭുത വ്യക്തി. ഇതാ ഈ തുരങ്കമാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതം. അപ്പോൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ തോമസ് ചേട്ടൻ തന്നെ പറയും. ഇത് എപ്പോൾ മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്? മാർച്ച് ലോക്ക്ഡൗൺ തുടങ്ങിയ ആ സമയം മുതൽ, ഇങ്ങനെ മാർച്ച് മുതൽ ഒരു 6 മാസം എടുത്തു ഇത്രയാക്കാൻ. അതെ, ലോക്ക്ഡൌൺ നമുക്കറിയാം എല്ലാവരെയും കലാകാരന്മാരാക്കിയ ഒരു കാലമാണ്. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞുപോയ ലോക്ക്ഡൌൺ, അപ്പോൾ ഇവിടെ ചെറിയ കുഞ്ഞിന് അല്ലേ, കുഞ്ഞിന് കളിക്കാനും കൂടി ആയിട്ടാണ് ചെയ്തത്. അതെ, അവള് കൂടെ തന്നെയുണ്ട് എപ്പോഴും. ശരി, അപ്പൊ ഇത് എത്ര നാള് പണിയെടുത്തു ഇതിന് വേണ്ടിട്ട്? ഇതിന് വേണ്ടിട്ട് ഒരു 6 മാസം തുടർച്ചയായിട്ട് രാത്രി 9 മണി വരെയൊക്കെ മഴക്കാലത്തും പണി വെനക്കെട്ടും പണി തന്നെയാണ്. അതെ, അപ്പൊ ഒറ്റയ്ക്ക് തന്നെയായിരുന്നോ പണിയൊക്കെ? അപ്പൊ ഇത് എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഈ ഒരു പണി തീർക്കാൻ വേണ്ടിട്ട്? തീർക്കാൻ വേണ്ടിട്ട് ഒരു 6 മാസം. 6 മാസം എടുത്തു? 6 മാസം. ഒരു ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കും? ഒരു 10 മുതൽ 14 മണിക്കൂർ വരെ എടുത്തിട്ടു. ഒരു ദിവസം തന്നെ 14 മണിക്കൂർ ഒക്കെ പണിയെടുത്തു? 14 മണിക്കൂർ വരെ പണിയെടുത്തു. അതെ, അപ്പൊ ഈ ഇതിന് എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? പിക്കാസ്? പിക്കാസും പിന്നെ തുമ്പായും പിന്നെ കൊട്ട മെയിൻ ആയിട്ട് പിക്കാസ്. അതെ, ഒറ്റയ്ക്കായിരുന്നോ എല്ലാ പണികളും? അതെ. അപ്പൊ ഇതിന്റെ ഈ ഉറപ്പും ഇതൊക്കെ എങ്ങനെയാണ് നോക്കിയത്? മുന്നേ ഇത് ചെയ്ത് പരിചയം ഉണ്ടായിരുന്നു? ആദ്യം ഇങ്ങനെ തുറന്നു നോക്കി കുറെ, അന്നേരം പിന്നെ ഇടിയാരിക്കുന്നോണ്ട് പിന്നെ കുറേശ്ശെ വീതി കൂട്ടി അങ്ങനെ തുറന്നു തുറന്ന് ഇങ്ങനെ ആക്കി. അതെ, ഇവിടെ ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും സ്റ്റാറൊക്കെ തൂക്കിയിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ധൈര്യത്തിൽ ഇവിടെ വരാൻ ഇതിനൊക്കെ നല്ല ഉറപ്പാണ്? നല്ല ഉറപ്പാണ്. മഴക്കാലത്ത് നല്ല മഴയുള്ളപ്പോഴും ഇങ്ങനെ ഉറവ് വന്നല്ലാണ്ട് ഒരു ലേശം വരെ ഇടിക്കിട്ടില്ല. ഇല്ല, അത് അങ്ങനെ തന്നെ നിക്കുന്നുണ്ട്. വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു വെള്ളം സമയത്ത്? ഏകദേശം ഒരു 2 അടി വെള്ളം ഉണ്ടായിരുന്നു മഴക്കാലത്ത്. അതെ, എനിക്ക് കേട്ടിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്തൊക്കെ സുരംഗം ഉണ്ടാക്കിയിട്ടാണ് വെള്ളം എടുക്കുക. അതുപോലെ ഉറവ് തന്നെയായിരുന്നു അവിടെ ഇങ്ങനെ തുറക്കുമ്പോ തന്നെ ഇങ്ങനെ പൈപ്പ് കൂടെ വെള്ളം വരുന്ന പോലെ ഈ ഭിത്തിക്കുള്ളിൽ നമുക്ക് ഒച്ച കേൾക്കാറുണ്ട് ഈ തുറക്കുമ്പോ. അപ്പൊ അത് എന്നാലും ഒരു ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒറ്റയ്ക്ക് ഒരാള് ഇത്രയും പണിയെടുത്തു. ആദ്യമൊക്കെ ആൾക്കാർക്ക് പേടിയായിരുന്നു ഇടിയെന്നും പറഞ്ഞിട്ട്. ഞാൻ രാത്രി ആയപ്പോ വീട്ടുകാർക്ക് തന്നെ പേടിയായിരുന്നു. മഴക്കാലത്ത് തന്നെ ഏറ്റവും മഴയുള്ള സമയത്താണ്. അപ്പൊ അതിനുശേഷം ഈ മണ്ണ് മാറ്റുക അങ്ങനെയുള്ള പണികൾക്കൊക്കെ ആരെങ്കിലും സഹായിച്ചോ? ഇല്ല, എല്ലാം മണ്ണ് മാറ്റലും എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എല്ലാവരും 1.5 വർഷം 2 വർഷം ഒക്കെ എടുത്തോന്ന് ആദ്യം കാണുന്നവരെല്ലാം ചോദിക്കുന്നു. പക്ഷെ ഒറ്റയ്ക്കായിട്ടും 6 മാസം കൊണ്ട് തന്നെ ഈ പണിയൊക്കെ തീർക്കാം. നമ്മള് സാധാരണ പണിയല്ലല്ലോ എടുക്കുന്നത്, നേരം 10 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ എടുത്ത ദിവസമാണ്. അതെ, നമുക്ക് നടക്കാം. അപ്പൊ ഇവിടുന്ന് നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാല് നമുക്കിങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങി പോകാൻ പറ്റും? ആ പറ്റും. അപ്പൊ എങ്ങനെ നമ്മൾ ആദ്യം എയിം വെച്ചു ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ആദ്യം മനസ്സിലാക്കി? അത് നമ്മള് ഇത് തുറക്കുമ്പോ ചെല്ലുന്നവർക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് തുറന്ന് ഇവിടെ വരെ ഇപ്പം പിന്നെ ഇവിടെ വെള്ളമായി ഉറവയായി വെള്ളമായി. നടന്നു പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോ ഇത് അങ്ങോട്ടേക്ക് തുറക്കാനാണോ? അങ്ങനെ സമയം കിട്ടുമ്പോ കുറേശ്ശെ തുറക്കണം എന്നുള്ള മനസ്സിലാഗ്രഹം. അതെ, അപ്പോ എന്തൊക്കെയായിരുന്നു ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? കല്ല് കെട്ടിയിട്ടോ അല്ലെങ്കിൽ കല്ലിന്റെ പണി എടുക്കുമായിരുന്നു, വീടിന്റെ പണി. പിന്നെ ചെറുപ്പം മുതലെ ഇങ്ങനെ ഇതിന്റെ പണി എടുത്തോണ്ടിരിക്കുന്ന കൃഷിയാണ് കൂടുതലും ചെയ്ത കൃഷിക്കാരനാണ്. കൃഷി തന്നെ മെയിനായിട്ട്, മണ്ണില് പണിയെടുക്കുന്നതാണ് സന്തോഷം. അപ്പൊ പുറത്ത് എവിടെ പോയപ്പോഴാണ് ഇതിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞത്? പുറത്ത് നമ്മള് തായ്ലൻഡിൽ പോയപ്പോ അവിടെ ഒരു ബോട്ട് യാത്ര നടത്തി, അവിടെ ഇങ്ങനെ പോകുമ്പോ ഒരു ഗുഹ കയറി കണ്ടു. അന്നേരം മാറി മനസ്സിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയാലും. അവിടെയൊക്കെ 12,000 രൂപ കൊടുക്കണം അതിന്റെ ഉള്ളിൽ കയറുന്നു. ടിക്കറ്റ് വെച്ചിട്ടാ. അങ്ങനെ എന്തെങ്കിലും ഒരു ആരെങ്കിലും കാണാൻ വരികയാണ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ?
കാണാൻ ഒരുപാട് പേര് വന്നായിരുന്നു. നമ്മൾ പിന്നെ അന്നേരം വരുന്നവര് എന്നെ ചാനലിൽ കൊടുക്കണോ അങ്ങനെ അന്നേരം ഈ ലോക്ക്ഡൌണിന്റെ സമയമായിട്ട് കൊറോണ പേടിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇതാക്കാരം ഇപ്പം വേണ്ട, പിന്നെ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങും പിന്നെ പ്രശ്നമായില്ല. അതെ, കൂടുതൽ ആളുകൾ വരുമ്പോ കൊറോണ സമയത്ത് നമ്മൾ അത് ചെയ്യേണ്ട, ഇനിയിപ്പോ ഒമിക്രോൺ ഒക്കെ വരുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ഇതുപോലെ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ കാണിച്ചു കൊടുക്കാനൊക്കെ സന്തോഷമാണ്. ആ അത് സന്തോഷമാണ്, ഇഷ്ടംപോലെ പിള്ളേര് സ്ത്രീജനങ്ങളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ സന്തോഷം. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് എടുത്തെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു അത്ഭുതം പോലെയാണ്, അതിശയമാണ്. എങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തു? ഒറ്റയ്ക്ക് എടുത്തു. ഇത് എത്ര മീറ്റർ ഉണ്ടാവും അറിയാൻ പറ്റുമോ? 25 മീറ്റർ നീളമുണ്ട്. 25 മീറ്റർ? ആ 25 മീറ്റർ. 6 മാസം കൊണ്ട് ഏകദേശം ഇത്രയും മണിക്കൂർ പണിയെടുത്ത് 25 മീറ്റർ നീളത്തിൽ ചെയ്യാൻ പറ്റി. ആ ഒരു 100 ലോഡ് മണ്ണിന്റെ വില മാറ്റി വിടുന്നു. ഇവിടുന്ന് മണ്ണ് മാറ്റേണ്ടി വന്നു. അതും എല്ലാ പണികളും ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അത്ഭുത പ്രവൃത്തിയും അത്ഭുത മനുഷ്യനായിട്ട് എനിക്കും തോന്നുവാണ്. നമുക്ക് നല്ല സന്തോഷമുണ്ട്, ആൾക്കാർ കാണുമ്പോഴൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ല. ആ ഏത് സമയത്തും 12.5 മണിക്കൂറും പണിയണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക്. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ടൂറിൽ പോകണം വണ്ടിയൊക്കെ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു അധ്വാനിക്കാനുള്ളൊരു മനസ്സുള്ളത് കൊണ്ടായിരിക്കും, ഇത്രയും വലിയൊരു അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വെക്കാനുള്ളൊരു മനസ്സുള്ളത് കൊണ്ടായിരിക്കും തോമസ് ഏട്ടൻ ഇന്നും ചെറുപ്പമായിട്ടല്ലേ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മളും ഓരോരുത്തരും ഇദ്ദേഹത്തെ മാതൃകയാക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, എങ്കിൽ പോലും വീണ്ടും ഇതിന്ന് പിന്തിരിയാതെ വീണ്ടും ഇത് പൂർത്തിയാക്കുവാനുള്ള ഒരു ആർജവം തന്നെയാണ് തോമസ് ഏട്ടൻ കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇദ്ദേഹത്തെ മാതൃകയാക്കാനുണ്ട്. നമ്മുടെ ഓരോ കർമ്മ മേഖലയിലും നന്നായി പണിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷം.